യൂദിത്ത് അധ്യായം 16. യൂദിത്തിൻ്റെ കീർത്തനം. യൂദിത്ത് പാടി: എൻ്റെ ദൈവത്തിന് തമ്പുരുമീട്ടി ഒരു ഗാനം ആരംഭിക്കുവിൻ, എൻ്റെ നാഥന് കൈത്താളം കൂട്ടി ഒരു നവകീർത്തനം ആലപിക്കുവിൻ. അവിടുത്തെ പുകഴ്ത്തുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ദൈവമാണ് യുദ്ധങ്ങളെ തകർക്കുന്ന കർത്താവ്. എന്നെ പിന്തുടർന്നവരുടെ കൈകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. ജനത്തിൻ്റെ മധ്യത്തിൽ അവിടുത്തെ പാളയത്തിലേക്ക് എന്നെ നയിച്ചു. വടക്കുള്ള പർവ്വതങ്ങളിൽ നിന്ന് അസീറിയക്കാരൻ ഇറങ്ങി വന്നു. എണ്ണമറ്റ യോദ്ധാക്കളുമായി അവൻ വന്നു. അവരുടെ സമൂഹം താഴ്വരകളിൽ നിറഞ്ഞു. അവരുടെ കുതിരപ്പട കുന്നുകളെ മൂടി. എൻ്റെ നാട് അഗ്നിക്കിരയാക്കുമെന്നും യുവാക്കളെ വാളിനിരയാക്കുമെന്നും പൈതങ്ങളെ നിലത്തടിക്കുമെന്നും കുട്ടികളെ ഇരയായി പിടിക്കുമെന്നും കന്യകളെ കൊള്ള മുതലായി കൈക്കലാക്കുമെന്നും അവൻ അഹങ്കരിച്ചു. എന്നാൽ സർവശക്തനായ കർത്താവ് ഒരു സ്ത്രീയുടെ കൈയാൽ അവൻ്റെ പദ്ധതികൾ തകിടം മറിച്ചു. യുവാക്കളുടെ കരങ്ങളല്ല അവരുടെ ശക്തനെ വീഴ്ത്തിയത്. മല്ലന്മാരുടെ മക്കൾ അവനെ തകർത്തില്ല. അതികായന്മാർ അവൻ്റെ മേൽ ചാടി വീണില്ല. എന്നാൽ മെറാറിയുടെ പുത്രി യൂദിത്ത് വദനലാവണ്യത്താൽ അവനെ കീഴടക്കി. മർദ്ദിതരായ ഇസ്രായേൽ ജനത്തെ ഉദ്ധരിക്കാൻ അവൾ തൻ്റെ വൈധവ്യ ദുഃഖം മറച്ചുവെച്ചു. മുഖത്ത് സുഗന്ധദ്രവ്യങ്ങൾ ലേപനം ചെയ്തു. ശിരോഭൂഷണം കൊണ്ട് കേശം ബന്ധിച്ചു. അവനെ വശീകരിക്കാൻ നേർത്ത മേലങ്കി ധരിച്ചു. അവളുടെ പാദുകം അവൻ്റെ കണ്ണു കവർന്നു. അവളുടെ സൗന്ദര്യം ഹൃദയത്തെ കീഴ്പ്പെടുത്തി. വാൾ ഗളത്തെ വിച്ഛേദിച്ചു. പേർഷ്യക്കാർ അവളുടെ ധീരത കണ്ടു വിറച്ചു. മേദിയാക്കാർ അവളുടെ ധൈര്യം കണ്ട് ഭയചകിതരായി. പീഡിതരായ എൻ്റെ ജനം ആനന്ദത്താൽ ആർപ്പുവിളിച്ചു. ബലഹീനർ അട്ടഹസിച്ചു, ശത്രുക്കൾ വിറച്ചു. ശബ്ദഘോഷം മുഴക്കി അവർ വൈരിയെ തിരിച്ചോടിച്ചു. ദാസീപുത്രന്മാർ അവരെ പിളർന്നു. അഭയാർത്ഥികളുടെ മക്കളെന്നോണം അവർ മുറിവേൽപ്പിക്കപ്പെട്ടു. എൻ്റെ കർത്താവിൻ്റെ സൈന്യത്തിൻ്റെ മുൻപിൽ അവർ നശിച്ചു. ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു പുതിയ കീർത്തനം ആലപിക്കും. കർത്താവെ, അങ്ങ് ഉന്നതനും മഹിമയാർന്നവനുമല്ലോ, അത്ഭുത പരാക്രമിയും അജയ്യനുമല്ലോ. അങ്ങയുടെ സൃഷ്ടികളെല്ലാം അങ്ങയെ സേവിക്കട്ടെ. അങ്ങ് കൽപ്പിച്ചു, അവ ഉളവായി. അവിടുന്ന് ആത്മാവിനെ അയച്ചു, അത് അവയ്ക്ക് രൂപമേകി. അവിടുത്തെ സ്വരം അപ്രതിരോധ്യമാണ്. പർവ്വതങ്ങളുടെ അടിത്തറ തിരമാലകൾ കൊണ്ട് ഇളകും. അങ്ങയുടെ മുൻപിൽ പാറകൾ മെഴുകുപോലെ ഉരുകും. എന്നാൽ അങ്ങയുടെ ഭക്തരോട് അങ്ങ് കരുണ കാണിച്ചുകൊണ്ടിരിക്കും. സുരഭില കാഴ്ചയായി അവിടത്തേക്ക് അർപ്പിക്കുന്ന ബലി നിസാരം. ദഹനബലികൾക്കുള്ള കൊഴുപ്പ് എത്ര തുച്ഛം. എന്നാൽ കർത്താവിൻ്റെ ഭക്തൻ എന്നേക്കും വലിയവനായിരിക്കും. എൻ്റെ ജനത്തെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ഹാ കഷ്ടം. വിധിദിനത്തിൽ സർവശക്തനായ കർത്താവ് അവരോട് പ്രതികാരം ചെയ്യും. അവരുടെ ശരീരങ്ങളിലേക്ക് തീയും പുഴുക്കളും അയക്കും. വേദനയാൽ അവർ നിത്യം വിലപിക്കും. ജെറുസലേമിലെത്തിയപ്പോൾ അവർ ദൈവത്തെ ആരാധിച്ചു. ശുദ്ധീകരണം കഴിഞ്ഞ ഉടനെ ജനം ദഹനബലികളും സ്വാഭിഷ്ട കാഴ്ചകളും മറ്റു കാഴ്ചകളും അർപ്പിച്ചു. യൂദിത്ത് ജനം തനിക്കു നൽകിയ ഹോളോഫർണസിൻ്റെ പാത്രങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു. അവൻ്റെ കിടക്കറയിൽ നിന്ന് തനിക്കായി എടുത്തിരുന്ന മേൽക്കെട്ടി അവൾ കർത്താവിന് നേർച്ചയായി അർപ്പിച്ചു. ജനം ജെറുസലേമിൽ വിശുദ്ധ മന്ദിരത്തിൻ്റെ മുൻപിൽ 3 മാസക്കാലം ഉത്സവാഘോഷങ്ങൾ നടത്തി. യൂദിത്ത് അവരോടൊപ്പം വസിച്ചു. യൂദിത്തിൻ്റെ അന്തിമ വർഷങ്ങൾ. അതിനുശേഷം അവർ തങ്ങളുടെ പിതൃഭവനത്തിലേക്ക് മടങ്ങി. യൂദിത്ത് ബത്തൂലിയായിലേക്ക് പോയി. ജീവിതകാലം മുഴുവൻ സകല ജനത്തിനും ആദരണീയയായി അവൾ അവിടെ തൻ്റെ ഭൂമിയിൽ വസിച്ചു. അവളെ വിവാഹം ചെയ്യാൻ പലരും ആഗ്രഹിച്ചു. എന്നാൽ തൻ്റെ ഭർത്താവ് മനാസെ മരിച്ച് പിതാക്കന്മാരോട് ചേർന്നത് മുതൽ ജീവിതകാലം മുഴുവൻ അവൾ വിധവയായി കഴിഞ്ഞു. അവളുടെ യശസ്സ് നിരന്തരം വർദ്ധിച്ചു വന്നു. വൃദ്ധയായി. 105 വയസ്സുവരെ അവൾ ഭർതൃഗൃഹത്തിൽ വസിച്ചു. അവൾ തൻ്റെ ദാസിയെ സ്വതന്ത്രയാക്കി. യൂദിത്ത് ബത്തൂലിയായിൽ വെച്ച് മൃതിയടഞ്ഞു. ഭർത്താവായ മനാസിയെ അടക്കിയ കല്ലറയിൽ അവർ അവളെ സംസ്കരിച്ചു. ഇസ്രായേൽ ജനം അവളെ ഓർത്ത് 7 ദിവസം ദുഃഖം ആചരിച്ചു.
അവൾ മരിക്കുന്നതിനു മുൻപ് സ്വത്തുക്കൾ ഭർത്താവായ മനാസയുടെ ഉറ്റ ബന്ധുക്കൾക്കും തൻ്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാർക്കും വീതിച്ചു കൊടുത്തു. യൂദത്തിൻ്റെ കാലത്തോ അവളുടെ മരണത്തിന് ശേഷം ദീർഘകാലത്തേക്കോ ആരും ഒരിക്കലും ഇസ്രായേൽ ജനതയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല.